സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനു നേരെ ഉയർന്ന വിമർശനങ്ങൾ തള്ളി എക്സൈസ് മന്ത്രി എം ബി രാജേഷ്. മദ്യവർജനം തന്നെയാണ് ഇടതു സർക്കാരിന്റെ നയം. മദ്യവും മയക്കുമരുന്നും ഒഴുകുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. പുതിയ നയം കള്ളുചെത്ത് വ്യവസായത്തെ നവീകരിക്കുമെന്നും എം ബി രാജേഷ് പറഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിലെ മദ്യശാലകളും മദ്യ ഉപഭോഗവും താരതമ്യപ്പെടുത്തിയാണ് എക്സൈസ് മന്ത്രി മദ്യനയത്തെ ന്യായീകരിച്ചത്. ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിൽ മദ്യ ഉപഭോഗം കുറവാണെന്ന് പറഞ്ഞ മന്ത്രി മദ്യവർജനം തന്നെയാണ് ഇടതു നയമെന്ന് ആവർത്തിച്ചു. പ്രോത്സാഹനം എന്ന നയം സർക്കാരിനില്ല, മദ്യവർജനം എന്നത് തന്നെയാണ്. ഇതെല്ലാം ദീർഘകാലാടിസ്ഥാനത്തിൽ മാത്രം കൈവരിക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങളാണ്, അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മദ്യമൊഴുക്കുന്ന മദ്യനയമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തിന് മന്ത്രിയുടെ മറുപടി ഇങ്ങനെ. മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപയോഗത്തിന്റെ കാര്യത്തിൽ ആധികാരികമായ കേന്ദ്ര സർക്കാരിന്റെയും എയിംസ് പോലുള്ള സ്ഥാപനങ്ങളുടെയും പഠനം കാണിക്കുന്നത് ദേശീയ ശരാശരിയേക്കാൾ വളരെ കുറവാണ് കേരളത്തിൽ എന്നുള്ളതാണ്. ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ട് കേരളം മുഴുവൻ നശിച്ചു, മയക്കുമരുന്നിനടിമയായി, മദ്യത്തിനടിമയായി എന്നൊക്കെ പറയുന്നത് വളരെ മിതമായ നിലയിൽ പറഞ്ഞാൽ അപകീർത്തികരമാണ്. കള്ളുചെത്ത് വ്യവസായത്തെ പുതിയ നയം തകർക്കുമെന്ന ആരോപണം ശരിയല്ലെന്നും തെറ്റിദ്ധാരണകൾ മാറ്റാൻ ശ്രമിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം UDF സർക്കാർ അടച്ചുപൂട്ടിയ മദ്യശാലകൾ തുറക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് VM സുധീരൻ വിമർശിച്ചു. 24 തിരുവനന്തപുരം.